ഹൈ ഫ്രണ്ട്സ്, സ്വജം വരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ അതേ ടോപ്പിക് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് RCCB അല്ലെങ്കിൽ ELCB ട്രിപ്പ് ആകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ട്രിപ്പിംഗ് കാര്യങ്ങൾ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഇതൊരു 5-6 ടിപ്സ് ഉണ്ട്. ഈ ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ RCCBയുടെ ട്രിപ്പിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് തരത്തിലാണ് ഞാൻ ഈ കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നവും, അതേപോലെ തന്നെ അടുത്ത കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്ക് അതേപോലെ ടെക്നീഷ്യന്മാർക്ക് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വീടുകളിൽ ചെയ്തു നോക്കാൻ പറ്റിയ കാര്യത്തിന് മാത്രം വീട്ടിൽ കാണുന്നവർ, അതായത് വീട്ടിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ടെക്നീഷ്യൻ അല്ലാത്ത ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഞാൻ ആദ്യം പറയുന്ന കേസുകൾ മാത്രം നോക്കുക. ഇനി ടെക്നീഷ്യന്മാർക്കാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് അവരും കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോക്ക് തന്ന നല്ല സപ്പോർട്ടിന് എവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ലേശം ക്ലാരിറ്റി കുറഞ്ഞു പോയി, അതേപോലെ തന്നെ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തുടർന്നും നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. അപ്പോൾ പക്ഷേ വരെ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ട്രിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന ട്രിപ്പിങ്ങാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ DBയിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു MCB ട്രിപ്പായിട്ടുണ്ടാകും. MCB എന്ന് വെച്ചാൽ ഇവിടെ കാണിക്കാം, MCB ട്രിപ്പാകും. അതിനോടൊപ്പം തന്നെ ELCBയോ RCCBയോ ആണെങ്കിലും ട്രിപ്പായി കിടപ്പുണ്ടാകും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ വീട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ആ MCB ഓഫ് എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ ഇടുക, അത് ഓണാക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഓഫ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇട്ടിട്ട് നമ്മളൊന്ന് RCCB ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും MCB ഓൺ ചെയ്യുക. MCB ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ MCB തിരിച്ച് ഓഫ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് തന്നെ ആക്കിയിട്ടിട്ട് നമ്മൾ RCCB ഓൺ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റൂമിൽ സപ്ലൈ ഉണ്ടാകാതെ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാണ്ട് വരാം, ചിലപ്പോൾ ഔട്ട്സൈഡ് ഏരിയയിൽ എവിടെയെങ്കിലും ലൈറ്റ് ഇല്ലാണ്ടോ അതേപോലെയുള്ള കംപ്ലയിൻ്റ് ഒക്കെ വരാം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കേണ്ടതാണ്. കാരണം ലൈനിലുണ്ടായിരിക്കുന്ന ഷോർട്ടേജ് മൂലമാണ് ആ ഒരു ട്രിപ്പിംഗ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുതന്നെ MCBയും ട്രിപ്പാകാനുള്ള കാര്യം അതാണ്. അപ്പോൾ അത് ഒരു ടെക്നീഷ്യനെ വിളിച്ച് കൃത്യമായിട്ടും കാണിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം കൈകാര്യം ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ വീടുകളിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ MCB ഓൺ ആണ്, പക്ഷേ നമ്മൾ RCCB ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പായി തന്നെ ഇരിക്കുന്നു. അതായത് ഫുൾ MCBകളും നമ്മുടെ പാനൽ ബോർഡിലുള്ള എല്ലാ MCBകളും ഓണാണ്, പക്ഷേ RCCB ഓൺ ആകുമ്പോൾ ട്രിപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ വീടുകളിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു കാര്യം വെച്ചാൽ ഞാനിവിടെ സൈഡിൽ കാണിക്കുക, നമ്മുടെ റൂമുകളിൽ നമ്മൾ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുന്ന സോക്കറ്റ് ഉണ്ടല്ലോ, ആ സോക്കറ്റുകളെല്ലാം റിമൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആണെന്നുണ്ടെങ്കിലും, വാഷിംഗ് മെഷീൻ്റെ ആണെന്നുണ്ടെങ്കിലും, മിക്സിയുടെ ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ വാട്ടർ ഹീറ്ററുകളുടെ ആണെങ്കിലും, പ്ലഗ് ടോപ്പുകൾ, ഞാനിവിടെ സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കോട്ടോ, ആ പ്ലഗ് ടോപ്പുകൾ കൃത്യമായിട്ട് തന്നെ ഊരിയിട്ടതിന് ശേഷം ഒന്ന് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാൽ ഈ മെഷീൻസിൻ്റെ തകരാറ് മൂലം നമുക്ക് ഇതേ ട്രിപ്പിംഗ് ഉണ്ടാകും. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്തിട്ടും അത് ട്രിപ്പിംഗ് കാണിക്കുന്നുണ്ടല്ലോ. കാരണം അത് എർത്തിനും ന്യൂട്രലിലും ഇടയിലുണ്ടായിട്ടുള്ള ഷോർട്ടേജ് മൂലമാണ് ആ ഒരു ട്രിപ്പിംഗ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള കംപ്ലയിൻറ്റ് നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ രീതിയിലുള്ള കാര്യം പറഞ്ഞു വെച്ചാൽ, ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ RCCB ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്ലഗ് ടോപ്പുകളും, നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്ലഗ് ടോപ്പുകളും റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൻ്റെ തകരാറ് മൂലമായിരിക്കാം ആ ട്രിപ്പിംഗ് സംഭവിക്കുക. ഇത് ഓണായതിനു ശേഷം നമ്മൾ ഓരോ പ്ലഗ് ടോപ്പായിട്ട് ഓരോ സ്ഥലത്തും വീണ്ടും കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും ട്രിപ്പ് ആവുന്നുണ്ടാവും. അപ്പോൾ ആ എക്യുപ്മെൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ വീടുകളിൽ ചെയ്തു നോക്കാൻ പറ്റിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ട്രിപ്പിങ്ങാണ് എന്ന് വെച്ചാൽ, നമ്മൾ RCCB ഓണാക്കി വെച്ചാൽ ഒരു 5-10 മിനിറ്റിന് ശേഷം വീണ്ടും ട്രിപ്പാകുന്നു. ഇത് നമ്മൾ എത്ര ചെയ്താലും കണ്ടിന്യൂസ് ചെയ്താലും വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ടൈം ഇൻ്റർവെല്ലിനിടക്ക്, കൃത്യമായ ഒരു ടൈം ഇൻ്റർവെല്ലിനിടക്ക് ഈ സാധനം ട്രിപ്പാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകൾ, അതേപോലെ തന്നെ നമ്മുടെ AC, ഈ രണ്ട് സംഭവത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാകാം പ്രധാനമായിട്ടും ഈ ഒരു ട്രിപ്പിംഗ് വരിക. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് എക്യുപ്മെൻറ്റും കംപ്രസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റാണ്, അതേപോലെ AC അതേപോലെ തന്നെ ഫ്രിഡ്ജും. നമ്മൾ മെഷീൻ ഓണാക്കിയിട്ടാലും നമ്മൾ RCCB ഓണാക്കുന്ന സമയത്ത് ഫ്രിഡ്ജും ഓട്ടോമാറ്റിക്കലി ഓണായിരിക്കും, അതേപോലെ തന്നെ AC ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓണാക്കിയിട്ടുണ്ടാകും. പക്ഷേ അപ്പം തന്നെ ഇതിൻ്റെ കംപ്രസർ സ്റ്റാർട്ട് ചെയ്തില്ല, അതിനൊരു ടൈം ഡിലേ ഉണ്ട്. ആ ടൈം ഡിലേ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കംപ്രസർ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഈ കംപ്രസറിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം നമ്മൾ
ഓൺ ചെയ്തിട്ടാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പിംഗ് ഇതേപോലെ സംഭവിക്കുന്നത് ഈ കംപ്രസറിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ വരുന്നതുകൊണ്ടാണ്. അതായത് കംപ്രസറിന് ഉണ്ടായിരിക്കുന്ന കംപ്ലൈൻറ്റ് കൊണ്ടിട്ടാണ് ആ ഒരു ട്രിപ്പിംഗ് സംഭവിക്കുക. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ അതിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ആ പ്ലഗ് ടോപ്പ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിടുക. ACയുടെ ആണെങ്കിലും അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ആണെങ്കിലും പ്ലഗ് ടോപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി നമ്മുടെ നാലാമത്തെ സാധ്യതയാണ്. ഇത് സംഭവിക്കുന്നത് വെച്ചാൽ രാത്രി കാലങ്ങളിൽ മാത്രം ട്രിപ്പിംഗ് സംഭവിക്കുക, പകല് ട്രിപ്പിംഗ് ഇല്ല, രാത്രിയിൽ ട്രിപ്പിംഗ് സംഭവിക്കുക. ഇത് ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് നിന്ന് കമൻ്റായിട്ട് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ലൈറ്റ് ഔട്ട്സൈഡിലേക്ക് ഇടുക. ഇപ്പോൾ നല്ല മഴ സീസണുമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്സൈഡ് ഭിത്തികളിലൊക്കെ നനഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ ഉണ്ടാകുന്ന ലീക്കേജ് കൊണ്ടുണ്ടാകാം ഒന്ന് ട്രിപ്പിംഗ് സംഭവിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡിലും മതിലിലേക്കൊക്കെ സപ്ലൈ അണ്ടർഗ്രൗണ്ട് വഴി എടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ആ വയറുകളിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന ലീക്കേജ് ഉണ്ടാകാം, അത് സംഭവിക്കുക. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തൊരു കണ്ടീഷൻ, അത് പ്രധാനപ്പെട്ടതാണ്. രാത്രി കാലങ്ങളിൽ പൊതുവെ നമ്മുടെ പ്രദേശത്തെ വോൾട്ടേജ് നോർമലായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാവരുടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് പൊതുവെ ലൈൻ വോൾട്ടേജ് കുറയും. ഈ സമയത്ത് നമ്മുടെ പവറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ആംബിയർ അത് അവിടെ നിന്ന് കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് നല്ലൊരു വാട്ടേജുള്ള എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം പവറിലേക്ക് എത്താനായിട്ട് അതൊരു നല്ല രീതിയിലുള്ള ആംബിയർ ലൈനിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ ഈ സമയത്ത് ഒന്നാമതേ നമ്മുടെ മഴയുള്ള കണ്ടീഷനാണ്, പകൽ വെയിലുമാണ്, രാത്രി മഴ. ഈ സമയത്ത് നമ്മുടെ ലൈൻ ഉണ്ടല്ലോ വീട്ടിലേക്ക് വലിച്ചിട്ടുള്ള സർവീസ് വെയർ, ഈ സർവീസ് വെയർ നമ്മുടെ അലൂമിനിയം കമ്പികളിലാണ് മേളിൽ പോസ്റ്റിൽ ചുറ്റിയിട്ടുണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന ലൂസ് കോണ്ടാക്റ്റുകൾ ഇതിനൊരു പ്രശ്നമാണ്. കാരണം പകൽ സമയത്ത് നമുക്ക് അത്രയും ലോഡില്ലാത്ത കാരണം ഇത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ നമ്മുടെ ലൈനിലുള്ള ഈ സംഭവത്തിൻ്റെ ഒരു തകരാറ് മൂലം ലൂസ് കോണ്ടാക്ട്, ന്യൂട്രൽ ലൈനിൻ്റെ കേട്ടോ, ഫേസിൻ്റെ അല്ല, ന്യൂട്രൽ ലൈനിൻ്റെ ലൂസ് കോണ്ടാക്ട് മൂലം ഈ ഒരു ട്രിപ്പിംഗ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, മതിലിൻ്റെ കേസ്, മതിൽ ഔട്ട്സൈഡിലേക്ക് അണ്ടർഗ്രൗണ്ട് പോയിരിക്കുന്ന കേബിള്, ഈ സംഭവങ്ങളൊക്കെ മെയിനായിട്ട് നമ്മളൊരു ഇൻസുലേഷൻ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുക. മെഗറോ അതേപോലെ തന്നെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യാം. മെഗറാണ് ബെസ്റ്റ്. അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് അത് ചെക്ക് ചെയ്ത് തരും. ഇപ്പോൾ രാത്രിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ അത് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഔട്ട്സൈഡ് ഉള്ള ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. മതിലേക്കൊക്കെ പോയിട്ടുള്ള ലൈന്, അതേപോലെ തന്നെ നമ്മുടെ ഭിത്തിയുടെ സൈഡിലേക്കൊക്കെ വരുന്ന ലൈറ്റിൻ്റെ ലൈൻസൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യാനുള്ള ഏക മാർഗം. അപ്പോൾ വെച്ചാൽ തന്നെ നമ്മുടെ അഞ്ചാമത്തെ കേസിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ കേസ് ഇത് ടെക്നീഷ്യന്മാർക്ക് മാത്രം ചെയ്യാനുള്ള ഒരു കേസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ചെയ്ത് നോക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ടെക്നീഷ്യന്മാരെ വിളിച്ച് അത് കാണിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാന വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ RCCB ട്രിപ്പായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ MCB ഓഫ് ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നമില്ല, MCB ഓഫ് ചെയ്ത് നോക്കിയിട്ട് ഓണാക്കിയാൽ ഇത് പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫേസ് ലൈനിനുള്ള തകരാറ് മൂലമല്ല, എർത്തിനും ന്യൂട്രലിനും ഇടയിലുണ്ടായിട്ടുള്ള ഷോർട്ടിംഗ് മൂലമാണ് ഈ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏക മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മൾട്ടിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഒരു മൾട്ടിമീറ്റർ നമ്മൾ ബെസർ മോഡിലേക്ക് ഇടുക, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇടുക. നമുക്ക് ബെസറും വേണം, കണ്ടിന്യൂറ്റി റീഡിങ് കിട്ടണം. ആ ഒരു രീതിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ലീഡ് വെയർ, നമ്മുടെ പ്രോബ് ഒരെണ്ണം നേരെ എർത്തിലേക്ക് കണക്ട് ചെയ്യുക, എർത്ത് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിടുക. അതോടൊപ്പം തന്നെ അടുത്ത പ്രോബ് നേരെ ന്യൂട്രൽ ലൈനിലേക്ക് കണക്ട് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ബെസർ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതായിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ന്യൂട്രൽ വയറായിട്ട് കൃത്യമായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ DBയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്നും കൃത്യമായിട്ടൊന്നും വാച്ച് ചെയ്തിട്ട് അതുപോലെ ചെയ്യണം. DBയിലെ ന്യൂട്രൽ ലിങ്കിൽ വന്നിട്ടുള്ള ഓരോ വയറുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചു മാറ്റുക, ഓരോ വയർ അഴിക്കുക. ഇങ്ങനെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൃത്യമായിട്ട് ആ ബീപ് സൗണ്ട് നിൽക്കുന്നതായിട്ട് മനസ്സിലാവും. ഏതെങ്കിലും ഒരു വയർ റിമൂവ് ചെയ്യുമ്പോൾ ആ ബീപ് സൗണ്ട് നിൽക്കും. ആ കാരണം എന്ന് വെച്ചാൽ ആ ഒരു വയറിലാണ് എർത്തുമായിട്ടുണ്ടായിരിക്കുന്ന ഷോർട്ടേജ്. അപ്പോൾ അതുകൊണ്ട് ആ വയർ ആദ്യം അഴിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി വയറെല്ലാം കണക്ട് ചെയ്യുക. നമ്മുടെ ബെസറിൽ അതേപോലെ തന്നെ മൾട്ടിമീറ്ററിൽ ബെസർ അടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആ വയർ മാറ്റി നിർത്തി വരണ്ടല്ലോ, അതങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തുക. അതിനുശേഷം RCCB ഓൺ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നം സോൾവ് ആകും. സംഭവം എവിടെ എല്ലായിടത്തും സപ്ലൈ വരും. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു എക്യുപ്മെന്റിന്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു റൂമിൽ സപ്ലൈ ഇല്ലാണ്ടായിട്ട് വരാം. അപ്പോൾ ആ റൂം ഒന്ന് കാര്യമായിട്ട് തന്നെ അങ്ങോട്ട് പരിശോധിക്കുക. അതിലേക്ക് പോയിരിക്കുന്ന ലൈനുകൾ, അതിലേക്ക് പോയിരിക്കുന്ന ന്യൂട്രലുകൾ, അതേപോലെ തന്നെ അതിൽ വന്നിട്ടുണ്ടായിരിക്കുന്ന നമ്മുടെ പ്ലഗ് ടോപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ സ്വിച്ച് ബോർഡുകളിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പൊതുവെ
ചെയ്യേണ്ട കാര്യം. അപ്പൊ ഈ പ്രശ്നം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആറാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ തന്നെയാണ്. നാലാമത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എപ്പോഴും ഇല്ല, ഇപ്പൊ അത് രാത്രി കാലങ്ങളിലെ കേസ് പറഞ്ഞു, എപ്പോഴും ഇല്ല, ഇടക്കിടക്ക് ട്രിപ്പ് ആവുന്നു. അതായത് വലിയ മെഷീൻസ് ഓൺ ചെയ്യുമ്പോൾ, എന്തെങ്കിലും കാര്യമായിട്ടുള്ള മെഷീൻസ് ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് ആവുന്നു. നമ്മൾ എന്തെങ്കിലും ഹീറ്ററുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് ആവുന്നു, ചിലപ്പോൾ ഒരു പ്ലഗ് ടോപ്പ് മാത്രമായിട്ടായിരിക്കും ഓഫ് ആവുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് ലിങ്ക് ചെയ്തൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാം. അത് ടെക്നീഷ്യന്മാർ ചെയ്യുന്നതാണ്. അത് ലോഡ് ബാലൻസിങ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും കണക്ട് ഉണ്ടാകും. ഇത് കണ്ടിന്യൂ ഫ്രീക്വന്റ് ആയിട്ട് അതിൽ ഇത് സംഭവിക്കുന്ന വെച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പ് ആവും. നമുക്ക് കൃത്യമായ ഒരു സമയമൊന്നുമില്ല അതിന് തോന്നുന്ന സമയത്ത് ട്രിപ്പ് ആവും. ചിലപ്പോൾ നമ്മളൊരു മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഈ ട്രിപ്പിങ് സംഭവിക്കുന്ന നമ്മൾ ഈ സ്വിച്ച് ബോർഡുകളിൽ സ്ക്രൂ ചെയ്യുന്ന ഇതുണ്ട്. നമ്മൾ മെറ്റൽ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ ബോക്സിൽ സ്ക്രൂ ചെയ്യുമ്പോൾ വയറിന്റെ സ്ലീവിൽ എവിടെയെങ്കിലും ഈ സംഭവം കയറുന്നുണ്ടാവും. ചിലപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വയറിലേക്ക് ഇത് കോണ്ടാക്ട് ആയിട്ടുണ്ടാവില്ല, മനസ്സിലായി, വയറിലേക്ക് കൃത്യം കയറിയിട്ടുണ്ടാവില്ല, പക്ഷേ അതിന് ഇൻസുലേഷൻ പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഒരു സംഭവത്തിൽ പകുതി ഇൻസുലേഷൻ പോയി പകുതി ലെവലിലേക്ക് നിൽക്കുക. നമ്മൾ കൂടുതൽ ലോഡ് എടുക്കുന്ന എക്യുപ്മെന്റ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലീക്കേജ് അവിടെ നല്ലപോലെ ഉണ്ടാവും. അതായത് ലോഡ് എടുക്കുന്ന സമയത്ത് ഹൈ ആംപിയർ അതിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ആ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറഞ്ഞതുകൊണ്ട് എർത്തിലേക്ക് നേരിട്ട് ജെർക്കിങ് ആവും. ഈ സംഭവത്തിലൊരു ട്രിപ്പിങ്ങും അവിടെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയും നമ്മൾ പൊതുവേ ടെസ്റ്റ് ചെയ്യുമ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പുതിയ വീടുകളിലൊക്കെയാണ് ആ കംപ്ലൈന്റ് കാണുക. കാരണം നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീടുകളിലൊക്കെ ആയിരിക്കും ആ സംഭവം കാണുക. അധികം പഴയതായിട്ടുള്ള വീടുകളിലെ ഈ ഒരു പ്രശ്നം വരില്ല. കാരണം വെച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ വിവരം അറിയിക്കും അത്. പിന്നെ ELCB കേസ് എന്ന് വെച്ചാൽ അതിന്റെ പണി അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ELCB RCCB എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. രണ്ട് വീഡിയോസിൽ വ്യക്തമായിട്ട് തന്നെ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി MCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ നമ്മൾ പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആ പാർട്ട് കൂടി ഒന്ന് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പാർട്ടിൽ ഇത്ര സൗണ്ട് കുറവാണ്. അത് ഓഫീസിലാണ്, അത്രയും ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മജാമാരെ, ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം നമുക്ക് കമൻസായിട്ട് രേഖപ്പെടുത്താം. മാക്സിമം നമ്മൾ അതിൻ്റെ അകത്ത് റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതേപോലെ വാട്സപ്പ് ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കയറി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാമെന്നുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. പക്ഷേ കമൻറ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപകാരമാണ്. കാരണം എന്ന് ബാക്കിയുള്ള ആൾക്കാരും സെയിം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാൻ അധികം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവരൊക്കെ ആ കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. എല്ലാത്തിനും നമുക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതലൊന്നും പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ചെയ്ത സുഹൃത്തിൻ്റെ കാര്യം പറയാനുണ്ട്. ചേട്ടാ ഇത്തിരി വലിഞ്ഞു പോയി കേട്ടാ പറഞ്ഞു. ശരിയാണ്, അത് അങ്ങനെ സംഭവിക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അത് സംഭവിച്ചു പോകുന്നതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറ്റുന്ന പോരായ്മകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് കമൻസ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. വളരെ സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നതിൽ. കാരണം നമ്മളോട് അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കത് വളരെ സന്തോഷമുണ്ട്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയുക തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.